shakalaka. Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ കപ്പിൾസ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട്ടിലേക്കാണ് ട്രിപ്പ്. അപ്പം രാവിലെ ഒരു 5:30 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പാർട്ട് പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വീഡിയോയിൽ എന്തായാലും 2 ദിവസത്തെ ട്രാവലിംഗ് വിശേഷങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഓരോ എപ്പിസോഡും നിങ്ങൾ കാണണം. ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡൊക്കെ ഇതിൻ്റെ പിന്നാലെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലേക്ക്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 7 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഉഷാറൊന്നും ഇല്ലാണ്ട് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ആ ഒരു തുടങ്ങുന്ന സമയമല്ലേ, അപ്പോൾ അധികം ആർക്കും വൈബൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ ഒരു തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്തേന്നേ ഉള്ളൂ. അപ്പം പോകുന്നത് എൻ്റെ 2 ബ്രദേഴ്സും അവരുടെ 2 വൈഫും ഞാനും ഇക്കിയും പിന്നെ മൂത്ത ബ്രദറിൻ്റെ കുട്ടി കേട്ടോ. ഞങ്ങളങ്ങനെ ഒരു 7 പോകുന്നത്. അപ്പം നെഷുമോള് ആ ഒരു സമയത്ത് വണ്ടി കയറിയപ്പോൾ തന്നെ എൻ്റെ മടി കയറിയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കിടക്കുമ്പോൾ ഞാനും ആ ഒരു ഇതിനനുസരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇക്ക വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വിശക്കുന്നുണ്ട് പറഞ്ഞപ്പം ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അപ്പം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇനിയാണ് നേരെ വയനാട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ 7 തന്നെ ചെറിയ വണ്ടിയിൽ പോകില്ല. അപ്പം ഇന്നോവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഛർദിക്കാനുള്ളവരെ ഛർദിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ചില്ലും കൂട്ടിലിരിക്കുന്ന ആ ഒരു കടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെ നമുക്ക് കഴിക്കണം എന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഫുഡ്. ഞാൻ നൂൽപുട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ബാക്കിയുള്ളവരൊക്കെ പൊറാട്ടയും വെള്ളപ്പവും ഇഡ്ഡലിയും അങ്ങനെ എല്ലാതും ഓരോന്നായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിക്കാനിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല, ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു. നമുക്കിനി അവിടെ എത്തേണ്ടതല്ലേ. എല്ലാവരും ഒരുവിധം ഛർദ്ദിക്കുന്നുണ്ട് കേട്ടോ, ഛർദ്ദിക്കുന്നവരാണ്. അപ്പം അധികമൊന്നും നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തേക്ക് നിന്നപ്പോഴായിട്ട് ശ്രദ്ധിച്ചു, ഇതൊരു 1G മോഡല് റെസ്റ്റോറൻ്റാണ്. നമ്മൾ ആ ഒരു 1G നിന്ന് കഴിക്കുന്ന ഒരു അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിലാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു ഹൈലൈറ്റ് ആയിട്ടൊക്കെ തോന്നി. നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ യാത്രയുടെ ഉള്ളിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഒരു കാണിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കാണിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 11 ഉള്ള ഒരു എപ്പിസോഡാക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ പിന്നിൽ ഇനി നമ്മൾ റിസോർട്ട് പോകുന്നതും അതേപോലെ ബാക്കിയുള്ള സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ എപ്പിസോഡും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ എടുത്തെന്ന് പറഞ്ഞു, പോകുന്ന വഴി തന്നെയാണ് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തായാലും അതുകൂടിയും കണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ടോ. നമ്മൾ നിർത്തി നിർത്തി എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ അധികം ബോറടിക്കില്ല, അതേപോലെ യാത്രാക്ഷീണം അധികം തോന്നിക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പം അവിടേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ കുറച്ച് അവിടെ ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങനെ നടക്കാറുണ്ട്. നമ്മൾ പണ്ട് കൊടികുത്തി പോലെ പോയ അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊന്നും നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാം. അപ്പോൾ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ട്രിപ്പിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ മഴ ഞങ്ങൾ വീട്ടിലെത്തണ വരെ ഉണ്ടായിരുന്നു. അപ്പം ഫുൾ ടൈപ്പ് മഴ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഇവിടുന്ന് റെൻറ്റിന് എടുക്കുക ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ ചക്കയുടെ മരമാണെന്ന് വിചാരിച്ചിട്ടോ, പ്ലാവാണെന്നാണ് കരുതിയത്. കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് കേട്ടോ. അതല്ലാതെ ഒറിജിനൽ മരമൊന്നും അല്ല. ഞാൻ അത് വിചാരിച്ച ഒറിജിനൽ ചക്കയും ഒറിജിനൽ മരമാണെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അഫ്സൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ കുറച്ച് തടക്കം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് കുറച്ച് ഭാഗം വെള്ളച്ചാട്ടമൊക്കെ. അപ്പം ഐക്കും അതേപോലെ അഫ്സലും കൂടി ഒരു കുടക്കയിൽ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ടിക്കറ്റ് എടുത്തിട്ടോ, ആ സമയം കൊണ്ട് ടിക്കറ്റ് എടുത്തു. ചാർജ് എത്രയും ഞാൻ നോട്ട് ചെയ്തില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളിനി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ശരിക്കുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ, നല്ല വെള്ളച്ചാട്ടം. അതിൽ കൂടെ ഇപ്പം മഴ പെയ്ത സമയമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഇതിപ്പം വേനൽക്കാലത്താണെങ്കിൽ ഈ ഒരു രസം കിട്ടൂല വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു രസമായിരുന്നു. വെള്ളം ഇങ്ങനെ ഒരുപാട് ഒഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. നമുക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണ് നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പം അഫ്സൽ ഇങ്ങനെ റീൽസൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താ പറയുക, നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മെയിനായിട്ട് വന്നത്. കാണൽ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം. പിന്നെ എനിക്ക് വ്ളോഗും ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് തുഷാരഗിരി വാട്ടർഫാൾസ്. അപ്പം നമ്മൾ വീഡിയോ കാണുന്ന കുറേ പേര് കോഴിക്കോടും വയനാടൊക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവരൊക്കെ ഇതാണ് ആ സമയത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇത്തവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് മിസ്സായിട്ടോ ആ ഒരു സമയത്തല്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ കോഴിക്കോടൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാമായിരുന്നു. പിന്നെ നമ്മളിപ്പം നേരെ വയനാട്ടിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് ഇറങ്ങി എന്ന് മാത്രം. അപ്പോൾ അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല വെള്ളച്ചാട്ടമാണ്, നല്ല വെള്ളമുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ ഫോട്ടോസൊക്കെ. അപ്പോൾ ഈ തൂക്കുപാലത്തിൽ കൂടെ നമുക്ക് നടന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ഇവിടെ ശരിക്കും ഇറങ്ങാനൊക്കെ പറ്റും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ, നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. കാരണം നല്ലൊരു വൈബ് തന്നെയാണ്. അപ്പോൾ അവിടെ നല്ല തകർത്ത് റീൽസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാക്കുമാരൊക്കെ. അപ്പോൾ ഇക്കിയും ഒന്ന് നിന്നോടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. മൂപ്പരിക്കും ഇപ്പോൾ ആ ഒരു ക്രേസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പം കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, നല്ല വെള്ളമുള്ള സമയമല്ലേ. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നാലും നമുക്കിങ്ങനെ എടുത്തുനിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ അവിടെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് നിന്നിട്ടോ. പിന്നെ അവിടുന്ന് തിരിച്ച് പോവാണ്. അപ്പം തിരിച്ച് ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വയനാട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നേരെ തിരിച്ച് പോരുകയാണ്. ഇപ്പോൾ സമയം 9 മണി 10 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങണേയുള്ളൂ. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് വ്യൂ കേട്ടോ, നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ഒന്ന് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇറങ്ങാൻ നല്ല പൂതി തോന്നി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഷൂ ഒക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല ഫോഴ്സിലാണല്ലോ വെള്ളം വരുന്നത്. അപ്പം ഇനി നമുക്ക് വയനാട്ടിൽ പോകുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിട്ടോ, വണ്ടി എടുത്ത് നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചുരം കയറുകയാണ്, വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ നമ്മളെ കുരങ്ങനെ ഉണ്ടല്ലോ, മങ്കീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലക്ഷുവിന് മങ്കീസിന് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടിലേക്ക് പോവാണ്. അങ്ങനെ പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മങ്കി ആണെങ്കിൽ ഫുഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേഗം ചാടി വന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അപ്പം അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ അതിങ്ങനെ വാങ്ങിക്കുമ്പോഴൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവരാണെങ്കിൽ പെട്ടെന്ന് വന്ന് വാങ്ങിക്കും ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ നേരെ വീണ്ടും പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്നും ഫൈൻ ഉണ്ടാവും, അവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പം നമ്മൾ ചുരം കയറി. അപ്പോൾ ചുരം കയറുമ്പോൾ പിന്നെ ഫോട്ടോ വീഡിയോസും ഒന്നും എടുക്കൂല, കാരണം എനിക്കും ഛർദ്ദിക്കാൻ വരും. അങ്ങനെ പിന്നെ നമ്മളിപ്പം പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേയിലത്തോട്ടങ്ങൾക്ക് ഉള്ളിലൂടെ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിലേക്കാണ്. അപ്പം റിസോർട്ട് ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ചെന്ന് ജസ്റ്റ് അന്വേഷിച്ച് നോക്കിയതാണ്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കണ്ടപ്പം. അപ്പോൾ ആ ഒരു റിസോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ കുറച്ച് നമ്മൾ ടൗണിൽ നിന്ന് ഒരു ഉള്ളേരിയയിലേക്ക് കുറച്ച് പോകാം. അപ്പം ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വൈത്തിരി ഒലിയൂ മലയിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കുറച്ച് നമുക്ക് ടൗണിൽ നിന്ന് വയനാട് ടൗണിൽ നിന്ന് പോവാണ്ട്. അപ്പോൾ
ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ലൊരു അടിപൊളി, എന്താ പറയുക, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ റിസോർട്ടിൽ എത്തിയിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണിക്കാം. പാർട്ട് 2 എപ്പിസോഡ് 2. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കുള്ള ഒരു വൈബ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.